ബലാലമീൻ. ഇന്ന് എനിക്കൊരു സഹോദരൻ, ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു, ഞങ്ങൾ ട്രെയിനിൽ വരികയായിരുന്നു ഒന്ന് കാസർഗോഡ് നിന്ന്. ഞങ്ങളൊരു മൂന്നേമുക്കാല് നാല് മണിക്കെങ്ങാനും മൂന്നേമുക്കാലിൽ കാസർഗോഡ് നിന്ന് പോരുക. ട്രെയിനിൽ സംസാരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയേണ്ട ഒരു ചെറുപ്പക്കാരൻ. അള്ളാഹു അദ്ദേഹത്തിൻ്റെ വിഷമം പരിഹരിച്ചു കൊടുക്കട്ടെ. അദ്ദേഹം വിദേശത്താണ്, കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു യത്തീം കുട്ടിയെ നോക്കുക എന്ന് പറഞ്ഞാൽ വലിയ കൂലുള്ള കാര്യമല്ലേ. അപ്പോൾ ജീവിതത്തിലേക്ക് ഒരു യത്തീമായ കുട്ടിയെ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പ്രായപൂർത്തിയാവുന്നതോടുകൂടെ യത്തീം അല്ലാണ്ടായി മാറും, എന്നാലും യത്തീമായിരുന്ന ഒരു മോളല്ലേ. അങ്ങനെ ഭാര്യയായി സ്വീകരിക്കുന്നത് ഒരു യത്തീമായ പെണ്ണായിക്കോട്ടെ, യത്തീമായിരുന്ന ഒരു പെണ്ണ്, അങ്ങനെയല്ലേ. പ്രായപൂർത്തിയാകുമ്പോൾ യത്തീമെന്ന് പിന്നെ പറയില്ല എന്നാ ഇസ്ലാമിൽ. അങ്ങനെയാണ്. അപ്പോൾ നമ്മളല്ലേ യത്തീം കുട്ടീനെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് 15 വയസ്സിന് മുമ്പാകുമ്പോഴേ യത്തീമെന്ന് പറയുള്ളൂ. അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് കാര്യം മനസ്സിലായല്ലോ. അങ്ങനെ വാപ്പ മരിച്ചു പോയ ഒരു പെൺകുട്ടി അങ്ങനെ കല്യാണം കഴിച്ചു. ഒന്നര കൊല്ലം ആയിട്ടുള്ളൂ. ഈ സഹോദരൻ കടുത്ത ചൂടിൽ ജോലി ചെയ്തതിൽ അദ്ദേഹത്തിൻ്റെ കൗണ്ട് കുറവാണ് എന്ന് ഡോക്ടർമാരെ കണ്ടെത്തി. ബോഡി ഓവറായി ഹീറ്റായിട്ട്, ഗൾഫിൽ ജോലിയല്ലേ. അപ്പോൾ കുട്ടികളുണ്ടാവാൻ പ്രയാസമാകും എന്ന ഒരു കണക്ക് കൂട്ടൽ ഭാര്യയുടെ വീട്ടുകാർ, വാപ്പല്ല മറ്റു വീട്ടുകാർ. അങ്ങനെ ഈ സഹോദരനോട് തൊലാക്ക് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു വലിയ വിഷമത്തിൽ അദ്ദേഹം വളരെ സങ്കടത്തിലാണ് ആ വിഷയം പറയുന്നത്. നമുക്ക് വരുന്ന ഒരു അസുഖമോ ഒരു പ്രയാസമോ അത് അള്ളാഹു നൽകുന്നതാണ്, അതിന് പരിഹാരവും ചികിത്സയും ചെയ്യാം. പക്ഷെ അപ്പോഴേക്കും നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഇനി പറ്റില്ല എന്ന് പറഞ്ഞ് ആ പെണ്ണിനെ കൊണ്ട് നിർബന്ധിപ്പിച്ച് വിവാഹമോചനം ആവശ്യപ്പെടുകയും അതുമാത്രമല്ല അതിനൊരു നഷ്ടപരിഹാരം വേണമെന്നും പറഞ്ഞ് അല്ലെങ്കിൽ കേസ് കൊടുക്കും, പീഡന കേസ് കൊടുക്കുന്നു. ഇപ്പോൾ പുതിയ നമ്പറാണത്, പെണ്ണുങ്ങളുടെ ഭാഗത്ത് നിന്ന് കേസ് പോയാൽ കേസ് വിജയിക്കുന്ന വിചാ ദുന്യാവിൽ ചിലപ്പോൾ ജയിച്ചെന്ന് വരും. ഞങ്ങൾ തന്നെ കണക്കൂട്ടിക്കൂടും. അള്ളാഹിൻ്റെ അടുത്ത് ജയിക്കാൻ പറ്റുമോ? മഹ്ഷറിലെ വലിയ സുപ്രീം കോർട്ടില്ലേ, അള്ളാഹുവിൻ്റെ സുപ്രീം കോർട്ട്, അത് മഹ്ഷറല്ലേ. ഉമ്മി വാപ്പി നിരപരാധികളായ ആളുകളോ വരെ ആ വീട്ടിൽ പണിയെടുപ്പിച്ചിട്ടുണ്ട്, അവളൊരു വേലക്കാരിയെ പോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഉമ്മാക്കും വാപ്പാക്കും ഭർത്താവിനെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും, ഇല്ലെങ്കിൽ ഒരു സംഖ്യ പറഞ്ഞിട്ടുണ്ട്, ആ സംഖ്യ തന്നാൽ ഒഴിവാക്കി തരാം. അവരായിട്ട് ആവശ്യപ്പെടുക, എന്നിട്ട് ഭർത്താവ് കാശം കൊടുക്കണം. ആ ചെറുപ്പക്കാരൻ വല്ലാത്ത വിഷമത്തിലാണ് മാനസികമായ. അദ്ദേഹമാണെങ്കിലോ നമ്മുടെ വലിയൊരു പ്രവർത്തകനും KMCC യുടെയൊക്കെ സജീവ പ്രവർത്തകനാണ്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ വിഷമം അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ. അതൊരു യോജിപ്പിലെത്തലാണ് ഖൈറെങ്കിൽ അള്ളാഹു യോജിപ്പിലേക്ക് എത്തിച്ചു കൊടുക്കട്ടെ. അതല്ല പിരിയലാണ് ഖൈറെങ്കിൽ രണ്ടുപേർക്കും ഖൈറായ ജീവിതം അള്ളാഹു നൽകട്ടെ. അപ്പം അദ്ദേഹം പറഞ്ഞ വലിയൊരു സങ്കടം, ജീവിതത്തിൽ ഒരു നന്മ വേണം, ഒരു ഒരു പാവപ്പെട്ട കുട്ടിക്ക് എന്നും ഭക്ഷണം കൊടുക്കുന്ന ഒരു സൗഭാഗ്യം എൻ്റെ വീട്ടിൽ ഉണ്ടാകുമല്ലോ, സാമ്പത്തികമൊക്കെ ഉള്ളവരാണ്, എന്നിട്ട് പോലും ഒരു വിഷമം വന്നപ്പോൾ കൈയൊഴിയുന്നൊരവസ്ഥ. ഭാര്യയും ഭർത്താക്കന്മാരങ്ങനെയാണോ വേണ്ടത്? വിഷമം വന്നാൽ കൂടെ നിൽക്കാനല്ലേ? എന്നല്ലാതെ സുഖവും സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഇല്ലെങ്കിൽ സുഖമുള്ളിടത്തേക്ക് ഞാൻ പോകും, ഇതാണോ ജീവിതം? വിഷമങ്ങളും പട്ടിണിയാണെങ്കിൽ പട്ടിണി, അത് സഹിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് മാനസികമായി നമുക്ക് വളരേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ന്യൂജൻ കുട്ടികൾ, അവരൊക്കെ ഒരു സ്വപ്നലോകത്തിലൂടെയാണ് ജീവിക്കേണ്ടത്. ഈ പാട്ടിലും സിനിമയിലും കാണുന്നതാണ് ലോകം എന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ തോന്നിപ്പോകും. അതുകൊണ്ടാണ് പല വീടുകളിലും തങ്ങളെക്കാളും ഭർത്താവിനേക്കാളും ഒരല്പം സാമ്പത്തികം കൂടിപ്പോയാൽ പിന്നെ കുടുങ്ങിപ്പോയി, പിന്നെ എല്ലാറ്റിനും ഇവർ കടന്നു ഉഴയൽ തന്നെയാണ്. കാരണം ഓരോ ഡിമാൻഡുകൾ അവർക്ക് ഷർത്തും ഫർദും മതിയാവില്ല. അങ്ങനത്തെ മക്കളൊക്കെ ഒന്ന് കേൾക്കണം. ഫാത്തിമ ബിൻ അബ്ദുൽ അസീ, ഫാത്തിമ ബിൻ അബ്ദുൽ മലിക് റഹിമഹല്ലാ, അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഭർത്താവ് അധികാരമേറ്റെടുത്തപ്പോൾ അദ്ദേഹം ഖിലാഫത്തു റാഷിദയുടെ ഇസ്ലാമിക ലോകത്തെ മനോഹരമായ നീതിയുടെ ഭരണകാലത്തിൻ്റെ തുടർച്ച വർഷങ്ങളുടെ ഇടവേളക്ക് ശേഷം കൊണ്ടുവന്ന ഭരണാധികാരി എന്ന് പറയാം. അദ്ദേഹം ഭാര്യയോട് ആഭരണങ്ങളൊക്കെ അഴിച്ചു വെക്കുമ്പോളെ, നമുക്കിത് വേണ്ട, ഇത് മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്താണ്. ഇത് പറയുമ്പോൾ ആ ബീവിക്ക് വേണമെങ്കിൽ പറയാമത്, ഞാനെന്ത് തെറ്റിയതു, എൻ്റെ വാപ്പനിക്ക് തന്നതല്ലേ, ഇതെൻ്റെ കല്യാണത്തിന് എനിക്ക് കിട്ടിയ എൻ്റെ ആഭരണമല്ലേ, ഞാനിത് തരാൻ തയ്യാറല്ല എന്ന് പറയാമായിരുന്നു അവർക്ക്. പക്ഷേ ആ മഹദി പറഞ്ഞത്, ഭർത്താവേ അങ്ങ് പറയുന്നത് എനിക്ക് ബോധിച്ചു, ദാ ഇതെല്ലാം നിങ്ങൾ എടുത്തോളുന്നുള്ളു. ആ മാലയും മുത്തുകളും വളകളും എല്ലാം മുസ്ലിമീങ്ങളുടെ പൊതുഖജനാവിലേക്ക് കൊടുക്കുകയാണ് ഉണ്ടായത്. ആ മഹദി ഒരിക്കലും ചോദിച്ചില്ല എനിക്കൊരാഭരണം ഇല്ലല്ലോ. ഇപ്പൊ കല്യാണം കഴിഞ്ഞു, ഭർത്താവിന് എന്തെങ്കിലും വിഷമങ്ങളുണ്ടായി, ചിലപ്പോൾ വിവാഹത്തിന്റെ സമയത്ത് നമ്മൾ പറയാറില്ലേ, ഒരു ഒരു പൈസ 5 പൈസ പോലും എനിക്ക് സ്ത്രീധനം വേണ്ട എന്ന് പറഞ്ഞൊരു ഒരു ചെറുപ്പക്കാരൊരു നല്ല മനസ്സ് തോന്നി ഒരു വിവാഹത്തിലേക്ക് കടന്നു വന്ന്, അപ്പൊ തന്നെ ചിലർ പറയുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യും, സ്ത്രീധനം ചോദിക്കുമല്ലോ.
അപ്പം അങ്ങനെ അവസ്ഥ. എന്ത് എന്താ ചെയ്യുക? ഒരു മനുഷ്യർ നല്ല കാര്യം ചെയ്തു, അൽഹംദുലില്ല, ആ കുട്ടിനെ പോലെ നാട്ടിലെല്ലാവർക്കും ബോധമുണ്ടെങ്കിൽ എത്ര വിവാഹങ്ങൾ സുഗമമായി നടക്കുമായിരുന്നു എന്ന് പറയേണ്ടടുത്ത് എനിക്ക് സ്ത്രീധനൊന്നും വേണ്ട എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ച അവനെന്തോ കുഴപ്പമുണ്ട്. ഉമ്മ അമ്മായിമ്മക്ക് പോലും എന്ത് ചെയ്യും, ഒരു വേർതിരിവ് വരും. അവൻ്റെ മേലും താഴേക്കുണ്ടാവും, ഇഷ്ടംപോലെ സമ്പത്ത് വേണമെന്ന് പറഞ്ഞ് ഡിമാൻഡ് ചെയ്ത് വാങ്ങിച്ച് കല്യാണം കഴിച്ചവര് അവരൊക്കെ ഒരുമിച്ച് ടേബിളിൽ ഇരുത്തി കഴിഞ്ഞാൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വന്ന മരുമോനെ കാണുമ്പോൾ അവനൊരു രണ്ടാം നമ്പറായിട്ട് കാണുന്ന അവസ്ഥ വരെ. സത്യത്തിൽ നേരെ മറിച്ചല്ലേ വേണ്ടത്? ഒരലച്ചയോ അത്യാഗ്രഹമോ ഇല്ലാതെ നിങ്ങളുടെ മകളെ അള്ളാഹു പറഞ്ഞ പോലെ എനിക്ക് തന്നേക്കൂ എന്ന് ചോദിച്ച ഒരാളോട് എത്ര ബഹുമാനം നമുക്ക് വേണം? അതിന് പകരം നമ്മൾ അവരെ നിസ്സാരമായി കാണലാണ്. സുബ്ഹാനല്ലാ, വലിയ അപകടമല്ലേ അത്? വലിയ അപകടമല്ലേ അത്? സുബ്ഹാനല്ലാ. ഫാത്തിമ ബിൻതു അബ്ദുൽ അസീസ്, ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് റഹിമഹല്ലാ, അവരുടെ പ്രിയപ്പെട്ട ഭർത്താവ്, ഞാൻ സൂചിപ്പിച്ചു ഞാൻ ആഗ്രഹിച്ചത്, ഒരുപക്ഷെ അങ്ങനെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ വിവാഹത്തിൻ്റെ ചെലവുകളോ മറ്റോ കാര്യമായൊരു കടബാധ്യത വരുമ്പോൾ ചിലപ്പോൾ പറയും, എന്ത് മോളെ നിന്റെ സ്വർണം ഞാനൊരൽപ്പം എടുത്തോട്ടെ, അത് നിനക്ക് ഞാൻ പിന്നീട് വാങ്ങിച്ചു തരാം. കാരണം ഒരു പണയപ്പെടുത്തുന്നത് പലിശയാണ്, അത് പണയത്ത് പലിശ കൊടുത്തും വാങ്ങിയും ചെയ്യുന്ന പരിപാടിയാണ്, അത് അള്ളാഹുവിന് ഇഷ്ടമല്ല. അങ്ങനെ ഏതെങ്കിലും ഒരു സ്വർണം ഒരൽപ്പം തൻ്റെ ഭർത്താവ് വിറ്റു എന്ന് വിചാരിക്കാം, അതിലൊക്കെ എത്ര കച്ചറ കൂടേണ്ടി വരുന്ന, എത്ര കാലം പറഞ്ഞെടുക്കും, എനിക്ക് ആ മാല വന്നിട്ട് പൂതി തീരാനായില്ലല്ലോ, അപ്പോഴേ നിങ്ങൾ കൊണ്ടുപോയി വിറ്റ മനുഷ്യ എന്ന് പറയൂലേ നമ്മുടെ പെണ്ണുങ്ങൾ? അങ്ങനെയാണോ പറയേണ്ടത്? നിങ്ങൾക്കൊരു വിഷമം വന്നപ്പോൾ കൂടെ നിൽക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞല്ലോ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നിങ്ങളെ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്ന സന്തോഷമുണ്ട് എന്ന് പറയേണ്ടിടത്താണ് എന്താ പറയല്, ഈ കഥ അങ്ങനെ പറയപ്പോഴും, എൻ്റെ പൊന്ന് വിറ്റ ആളാണ്, എൻ്റെ സ്വർണം കൊണ്ട് കച്ചവടക്കിയ ആളാണ്. അത് നമ്മുടെ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ജീവിതത്തിന് വേണ്ടിയല്ലേ, എന്നല്ലാതെ വേറെ ഏതെങ്കിലും നശിപ്പിച്ചു കളയാനാണെങ്കിലൊക്കെ. കുടുംബത്തിൻ്റെ ഒരു ആവശ്യത്തിന് കടം വന്നതിൽ പിന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്തു, അത് മാത്രമല്ല അത് കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് വാങ്ങിച്ചു തരും അദ്ദേഹത്തിൻ്റെ ഒരു പ്രോമിസുമുണ്ട്. എന്നാൽ പോലും നമ്മുടെ പെണ്ണുങ്ങൾക്കൊന്നും അത് സഹിക്കാറില്ല. ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക് എന്ന രാജകുമാരിയെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ആ മഹതിയോടുള്ള ബഹുമാനം കൂടുകയാണ്. ആ മഹതി എല്ലാം അഴിച്ചു കൊടുത്തു. അവസാനം ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ രണ്ടര വർഷം കഴിഞ്ഞ് മരിക്കുകയാണ്. വളരെ ചെറുപ്പത്തിൽ 40 വയസ്സിനോടടുത്ത പ്രായത്താണ് മഹാനവളും മരിക്കുന്നത്. മഹാനവള് മരിച്ചപ്പോ മുസ്ലിമീങ്ങളുടെ പൊതുസ്വത്തിന്റെ ഖജനാവ് സൂക്ഷിക്കുന്ന ആള് ബീവിയെ വന്ന് കണ്ടിട്ട് പറഞ്ഞു, ഫാത്തിമ ബീവി, നിങ്ങളുടെ അന്നത്തെ മാലയുണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ആ വളകളുണ്ടല്ലോ, ബ്രേസ്ലെറ്റുകളും ഡയമണ്ടിന്റെ മാലയും ഒക്കെ, അത് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, അത് അങ്ങനെയുണ്ട് ബൈത്തുൽ മാലിൽ. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് തിരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക മുസ്ലിമീങ്ങളുടേതാണെന്ന് പറഞ്ഞ് വാങ്ങിയതല്ലേ, ആ മാല ഫാത്തിമ നിങ്ങൾക്ക് ഞാൻ തിരിച്ചു തരട്ടെ, ഭർത്താവ് മരിച്ചല്ലോ, ഇനി അണിഞ്ഞൂടെ, ആ മാല ഞാൻ തരാം, കൊണ്ടുതരട്ടെ എന്ന് ചോദിച്ചപ്പോ മഹദി കൊടുത്ത മറുപടിയാണ് അതിലും അത്ഭുതം. വല്ലാഹി മാ കുൻതു ലിഉതിഅഹു ഹയ്യൻ വഅസ്ഇഹു മയ്യിത, ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ ഭർത്താവ് പറഞ്ഞത് കേൾക്കുകയും മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഭർത്താവിനനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന പെണ്ണല്ല ഞാൻ. എങ്ങനെ? ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ അനുസരിച്ചു, ഈ മരിച്ചു കഴിഞ്ഞ സമയത്ത് ഞാൻ എന്റെ ഭർത്താവിനെ ധിക്കരിക്കുകയോ? എനിക്കത് വേണ്ട, ഞാനത് എന്നേക്കുമായി കൊടുത്തതാണ്. എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കെ ഞാൻ അനുസരിച്ചു, മരിക്കുമ്പോഴും ഞാൻ അനുസരിക്കുകയാണ്. നമ്മൾ മരണം പോട്ടെ, ഭർത്താവ് ഗൾഫ് പോയാൽ അനുസരിക്കും.